പരിശുദ്ധ കന്യകയുടെ കന്യാത്വം. ദൈവം സ്ത്രീകൾക്ക് നൽകിയ രണ്ട് ദാനങ്ങളാണ് മാതൃത്വവും കന്യാത്വവും. സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ്. എന്നാൽ ലോകചരിത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി പരിശുദ്ധ അമ്മ ആ നിയമത്തിന് മാറ്റം കുറിച്ചു. ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുഗർദമാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോക പരിത്രാതാവിനെ ജനിപ്പിച്ചത്. അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിന്റെ ഉറവിടമായി. പരിശുദ്ധ കന്യകയുടെ കന്യാത്വത്തിന്റെ യാതൊരു കോട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത്. അനുവദനീയമായ ലൈംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യജിച്ച് ആത്മശരീര വിശുദ്ധി ആജീവനാന്തം പാലിക്കുക എന്നതാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടുത്തെ കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചില്ല എന്നുള്ളത് അപ്പസ്തോലിക കാലം മുതലുള്ള വിശ്വാസമായിരുന്നു. കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഏശയ്യാ പ്രവാചകന്റെ പ്രവചനം ക്രിസ്തുവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ എടുത്തു കാണിക്കുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മംഗളവാർത്തയെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ദൈവദൂതൻ യോസേഫ് എന്ന പുരുഷനോട് വിവാഹം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ പക്കലേക്ക് അയക്കപ്പെട്ടു. മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ ഉടൻ തന്നെ മേരിയുടെ സംശയ നിവാരണം വരുത്തി. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രന് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇവിടെ സാധാരണ രീതിയിൽ അസാധ്യമായ ഒന്നിന്റെ സാധ്യതയെപ്പറ്റി അഥവാ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദൈവദൂതന്റെ വിവക്ഷ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇന്ന് ലൈംഗിക അതിപ്രസരവാദവും ലൈംഗിക അരാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ പ്രചോദനം അരുളണം. ഓരോ ജീവിത അന്തസ്സിലുള്ളവരും അവരവരുടെ ജീവിത അന്തസ്സിനനുസരണമായ വിശുദ്ധി പാലിക്കണം. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ. എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കന്യകയും ഈശോയും വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സംഭവം: അയർലൻഡിലെ വിശുദ്ധ ബ്രിജിത് വളരെ സൗന്ദര്യവതിയായിരുന്നു. അവൾ പരിശുദ്ധ കന്യകയുടെ നേരെ
അതിയായ ഭക്തിയുള്ളവളായിരുന്നു. കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു. ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രിജിത്ത് കന്യാവ്രതം അർപ്പിച്ചുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവൾക്കൊരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു. ശുദ്ധതയോടുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ അവളുടെ മുഖം വിരൂപമാക്കി. തന്നിമിത്തം വിവാഹ ആലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു. കുറേ നാൾ കഴിഞ്ഞ് അത്ഭുതമെന്നു പറയട്ടെ, അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു. അവൾ പിന്നീട് പരിശുദ്ധ കന്യകയോട് ഏറ്റവും സാരൂപ്യം പ്രാപിച്ചു. അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപാരാഭിധാനത്തിന് അർഹയായി തീർന്നു. എല്ലാ വിശുദ്ധരും അവരുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു. അവൾ കന്യകകളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. ഇന്നത്തെ ലൈംഗികാതിപ്രസരവാദം ശുദ്ധതയെ വളരെ അപകടത്തിലാക്കിയിരിക്കുന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരിക്കുന്നു. ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ. കന്യാംബികയെ അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത്. ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.
പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുകൃത ജപം. കളങ്കരഹിതയായ കന്യകയെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.